ഐ പി എല്ലിൻ്റെ കലാശ പോരാട്ടം. ഗുജറാത്ത് ടൈറ്റൻസും രാജസ്ഥാൻ റോയൽസും ഇന്ന് ഐ പി എൽ ഫൈനലിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഐ പി എല്ലിൻ്റെ ആദ്യ സീസണിൽ കപ്പടിച്ചവരാണ് രാജസ്ഥാൻ റോയൽസ്. ഗുജറാത്ത് ടൈറ്റൻസ് ആവട്ടെ തങ്ങളുടെ ആദ്യ സീസണിൽ തന്നെ ഫൈനലിലെത്തിയിരിക്കുന്ന ടീമാണ്. ഇരു ടീമുകളും തമ്മിലുള്ള ഒരു ഫലാഫല പോരാട്ടം തന്നെയാണ് ഐ പി എല്ലിൻ്റെ ഈ ഫൈനൽ. നമുക്ക് ഈ മത്സരത്തിൻ്റെ വിശകലനത്തിലേക്ക് വരികയാണ് എങ്കിൽ ഐ പി എല്ലിലെ ഏറ്റവും മികച്ച രണ്ട് നായകന്മാർ തമ്മിലുള്ള പോരാട്ടമായി തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. ഒന്ന് ഹർദിക് പാണ്ഡ്യ. ഹർദിക് പാണ്ഡ്യ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനാകുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് കേട്ടതിന് ശേഷം പലരുടെയും നെറ്റി ചൊളിഞ്ഞിരുന്നു. അദ്ദേഹത്തിന് മികച്ച രീതിയിൽ ടീമിനെ നയിക്കാൻ പറ്റുമോ, അദ്ദേഹം മികച്ച നായകനായി തീരുമോ എന്നൊക്കെയുള്ള സംശയമായിരുന്നു പലർക്കും ഉണ്ടായത്. കൂടാതെ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആ ലൈനപ്പ്, ലേലം കഴിഞ്ഞതിന് ശേഷമുള്ള ടീം സ്ക്വാഡിനെ പറ്റി പലർക്കും വലിയ അഭിപ്രായമുണ്ടായിരുന്നില്ല. ടീമിൻ്റെ ഒരുപാട് ദൗർബല്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് ചിലപ്പോൾ ഈ സീസണിൽ ഏറ്റവും അവസാനത്തേക്ക് കൂപ്പുകുത്തുമെന്ന പലരും പ്രവചിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ഹർദിക് പാണ്ഡ്യ തൻ്റെ ടീമിനെ മികച്ച രീതിയിൽ നയിച്ച ഐ പി എല്ലിൻ്റെ ആദ്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ അവരെ ചാമ്പ്യന്മാരാക്കുകയും പിന്നീട് ഫൈനലിൽ പ്രവേശിപ്പിച്ചിരിക്കുകയും ചെയ്തത്. മറുഭാഗത്ത് രാജസ്ഥാൻ റോയൽസും സഞ്ജു സാംസൺ എന്ന നായകൻ്റെ മികവിൽ തന്നെയാണ് കുതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസ് ഇത്തവണ വളരെ മികച്ചൊരു ടീമാണ്. ലേലത്തിലൂടെ മുഖ്യമായ കളിക്കാരെയൊക്കെ വിളിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സന്തുലിതമായ ഒരു ടീം ഉണ്ടാക്കിയെടുക്കാൻ രാജസ്ഥാൻ റോയൽസിന് സാധിച്ചിട്ടുണ്ട്. ആ ടീമിനെ മികച്ച രീതിയിൽ നയിക്കാൻ സഞ്ജു സാംസൺ എന്ന നായകനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് മികച്ച നായകന്മാരുടെ പോരാട്ടം എന്ന പലരും ഈ ഫൈനലിനെ വിശേഷിപ്പിക്കുന്നത്. ഏതായാലും മലയാളികൾ വളരെ വലിയ രീതിയിൽ പിന്തുണ നൽകുന്നത് രാജസ്ഥാൻ റോയൽസിനാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം സഞ്ജു സാംസൺ നയിക്കുന്ന ഒരു ടീമാണ് എന്നുള്ളതാണ്. കൂടാതെ ഷെയ്ൻ വോണിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ഷെയ്ൻ വോണിന് വേണ്ടി രാജസ്ഥാൻ റോയൽസ് ഈ സീസണിലെ ഐ പി എൽ കിരീടം നേടണമെന്ന പലരും ആഗ്രഹിക്കുന്നുണ്ട്. ഏതായാലും എന്തായിരിക്കും മത്സരത്തിൻ്റെ ഫലം എന്നുള്ളതൊന്നും പ്രവചിക്കാൻ പറ്റില്ല. നമുക്ക് ടീമുകളുടെ മുൻ മത്സരങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കടലാസിൻ്റെ കണക്കിൽ ഗുജറാത്ത് ടൈറ്റൻസാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഏത് സമയത്തും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കെൽപ്പുള്ള താരങ്ങൾ ഗുജറാത്ത് ടൈറ്റൻസിന് ഉണ്ട് എന്നുള്ളതാണ്. കൂടാതെ മികച്ചൊരു ബാറ്റിംഗ് ലൈനപ്പ് ഉണ്ട്, പവർ ഹിറ്റേഴ്സ് ഉണ്ട്, മികച്ച രീതിയിൽ പന്തെറിയുന്ന ബൗളർമാരുണ്ട്. ഇതൊക്കെ ഗുജറാത്ത് ടൈറ്റൻസിന് അനുകൂലമായൊരു ഘടകമാണ്. മറുഭാഗത്ത് രാജസ്ഥാൻ റോയൽസിനാവട്ടെ ചില പോരായ്മകളുണ്ട്. അവരുടെ മധ്യനിരയിൽ ബാറ്റർമാർക്ക് മികച്ച രീതിയിൽ പ്രകടനം പുറത്തെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച വലിയ വെല്ലുവിളികൾ തന്നെയാണ്. ഏതായാലും ഇപ്പോൾ നമുക്ക് ആരെ വിജയിക്കുമെന്നുള്ള ഒരു ചർച്ച നടത്തുന്നത് അനാവശ്യമാണ് എന്ന് തോന്നും. കാരണം ഇതുവരെയുള്ള മത്സരങ്ങൾ പരിശോധിച്ച് നോക്കി ഏതെങ്കിലും ഒരു ടീമിന് കരുത്തു കൂടുതലാണോ അല്ലെങ്കിൽ ദൗർബല്യമുണ്ടോ എന്ന് വിശേഷിപ്പിക്കുന്നതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ഫൈനലിലെ പ്രകടനങ്ങൾ എങ്ങനെയായിരിക്കും അതനുസരിച്ചായിരിക്കും ഐ പി എല്ലിൻ്റെ ഈ കിരീട പോരാട്ടത്തിൽ ആര് വിജയിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുക. ന്യൂസ് ഡെസ്ക്, വിസിൽ.